എല്ലാവർക്കും ഷൈമാസ് ലിറ്റിൽ വേൾഡിലേക്ക് സ്വാഗതം. നമുക്ക് ഇപ്പോൾ ചക്കക്കാലമല്ലേ, ചക്കപ്പപ്പടം ഒന്ന് ഉണ്ടാക്കി നോക്കാം. പലർക്കും ചക്കപ്പപ്പടം ഉണ്ടാക്കണ എങ്ങനെയാണെന്ന് അറിയണ്ടാവില്ല. ഒക്കെ എങ്ങനെയാന്ന് നോക്കാം. ആദ്യം ചക്ക നമ്മൾ ചെറുതായിട്ട് കഷ്ണം മുറിച്ച് പുഴുക്ക് വെക്കുന്നതിന് മുറിക്കുന്ന പോലെ മുറിച്ച് കുക്കറിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമ്മൾ വേവിക്കണം. എന്നിട്ട് അതിൽ നമ്മൾ സാധാരണ അരയ്ക്കുന്ന പോലെ തേങ്ങയും പെരുംജീരകവും കറിവേപ്പിലയും വെളുത്തുള്ളി എല്ലാം അരയ്ക്കുക. എന്നിട്ട് പുഴുക്കാക്കിയെടുക്കുക. എന്നിട്ട് ഈ പുഴുക്ക് നമുക്ക് പിന്നീട് പപ്പടത്തിന് വേണ്ടിയിട്ട് എടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ പിന്നെ എള്ള് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ വേവിച്ച് വെച്ച പുഴുക്ക് ചൂടാറിയതിന് ശേഷം നമ്മൾ ഒരു മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അതിലധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അധികം വെള്ളം ചേർക്കണ്ട, ലൂസാക്കണ്ട. ഒരു ഏകദേശം ഈ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. എന്നിട്ട് നമ്മളത് നന്നായിട്ട് അരച്ചിട്ട് എടുക്കുക. അധികം കൂടുതലായിട്ട് ജാറിലിട്ടിട്ട് അരയ്ക്കാനും പറ്റുന്നുണ്ടാവില്ല. എന്താ വെച്ചാൽ ഒരു നമ്മളൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് അരയ്ക്കണത് എന്ന്. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് അരച്ചെടുക്കേണ്ടി വരും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എള്ള് ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ എള്ള് മാത്രമാണ് ചേർക്കുന്നത്. ഇടയ്ക്ക് നമ്മൾ പപ്പടം കഴിക്കുമ്പോൾ കടിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിന് നല്ല ജീരകമോ ഒരു നമ്മളെ ഈ കുരുമുളകോ ഒന്ന് പൊടിച്ചിട്ട് അതോ ചെറുതായി കുത്തിയ കുരുമുളകോ ഇനി കായം ചേർക്കണമെങ്കിൽ നമുക്ക് കായപ്പൊടിയൊക്കെ ഈ അവസ്ഥയിൽ നമുക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് നമ്മൾ ആ ചക്കയുടെ പേസ്റ്റിൽ മിക്സ് ചെയ്തിട്ട് വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് ഈ ഇല. നമ്മളെ നാട്ടിലൊക്കെ ഇതിന് പൊടിനീല എന്ന് പറയും, ചിലർത്ത് വട്ടയില എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇലയിൽ നമ്മൾ നന്നായി പൊടിയൊക്കെ തുടച്ചിട്ട് അതിലൊക്കെ എണ്ണ തൂക്കിയിട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതിലാണ് പരത്തുന്നത്. ഒരു സ്പൂണോ രണ്ട് സ്പൂണോ എടുക്കുക. നമ്മൾ കുറച്ചെടുത്താൽ നമുക്ക് വളരെ നൈസായി പരത്താം. അപ്പോൾ അതിനനുസരിച്ച് ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ എടുക്കുക. എന്നിട്ട് നമ്മൾ വെള്ളം എടുത്തു വെച്ചിട്ട് ഈ വെള്ളം കൊണ്ട് തൊട്ടിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. വെള്ളം തൊട്ടുമല്ലേ കൈയൊന്ന് നനയ്ക്കുക. എന്നിട്ട് ആ വെള്ളത്തിൽ ആ വെള്ളം കയ്യിലുള്ള ആ വെള്ളം കൊണ്ട് നമ്മൾ ഇത് ചെറുതായിട്ട് പരത്തി റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ വളരെ നൈസായിട്ട് പരത്തിയ അത്രയും പപ്പടം തീരെ നൈസാവുമ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ഇതുണ്ടാവും. കുറച്ച് കട്ടിയിലാണെന്ന് വെച്ചിട്ടും കുഴപ്പമില്ല. നമ്മൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കട്ടിയിലായിക്കോട്ടെ, എന്നാലും കുറച്ച് കട്ടി ഉണ്ടാവും. നമുക്ക് കഴിയുന്നു മാക്സിമം വെള്ളം തൊട്ടിട്ടിങ്ങനെ നൈസാക്കി നടുവെന്ന് അങ്ങനെ പരത്തി കൈകൊണ്ട് വട്ടത്തിലാക്കി എടുത്തിട്ട് പരത്തിയെടുക്കുക ഇലയിൽ. ഇത് നമ്മൾ എന്താ പറയുക, എല്ലാതും ഇതുപോലെ നമ്മൾ ഇലകളിൽ വെച്ചിട്ട് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമുക്ക് ഈ എള്ളിൻ്റെ കൂടെ ജീരകമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ ഈ മാവിൽ തന്നെ മിക്സാക്കി എടുക്കുമ്പോൾ അത് എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡാവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു ഇലയിൽ പരത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഇലയിലും അങ്ങനെ ബാക്കിയുള്ള ഇലകളിലൊക്കെ ഇങ്ങനെ പരത്തിയിട്ടെടുക്കണം. അങ്ങനെ എല്ലാം കൈ ഇങ്ങനെ നനച്ച് പരത്തി എടുക്കുക. ഇപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് കുറച്ച് എള്ള് തൂക്കുകയാണ്. ഇങ്ങനെ തൂക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം തന്നെ ആവശ്യത്തിന് എള്ള് അതിലിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഞാനവിടെ കുറച്ച് എള്ള് ബാക്കി ഇരുന്നപ്പോൾ അതെടുത്ത് വെറുതെ തൂക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇങ്ങനെ തൂക്കുന്ന എള്ള് അതിൽ ശരിക്കും പിടിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യണ്ട. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ആ ചക്ക പേസ്റ്റാക്കിയത് സമയത്ത് നമ്മൾ എള്ള് ഇട്ടാൽ മതി. എന്നിട്ട് നമ്മളത് ഞാനിപ്പോൾ ഒരു വലിയൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടാണ്, നല്ല വെയിലെടുത്ത് വേണം നമുക്കിത് ഉണക്കിയെടുക്കാൻ. ഇപ്പോൾ വെയിലുള്ള സമയത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ പ്ലേറ്റിൽ വലിയ തട്ടിലോ എന്തിലെങ്കിലും വെക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഷീറ്റ് നേരത്ത് വിരിച്ചിട്ട് ആ ഷീറ്റിലേക്ക് ഓരോരോ ഇലകൾ കൊണ്ടുപോയി വെച്ചാൽ മതി. പൊടിയൊന്നും പാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ടെറസിലൊക്കെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു ഷീറ്റ് ഇട്ടിട്ട് ആ ഷീറ്റിലെല്ലാം കൂടെ വെയിലത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊടി പാറാതിരിക്കാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല വെയിലല്ലേ, ഒരു ഷോളൊക്കെ എടുത്തിട്ട് അതിന് മുകളിൽ കൂടെ മെല്ലെ ടച്ച് ചെയ്യാത്ത രീതിയിൽ ഇടുക. ടെറസിലൊക്കെ ആകുമ്പോൾ പൊടിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനിത് മുറ്റത്താണ് വെച്ചിട്ട് ഞാനതിൻ്റെ മുകളിലൊരു എന്താ പറയുക, ഒരു ഷോളെടുത്ത് ഇട്ടിട്ടുണ്ട്. ചെറുതായിട്ട് പൊടി പാറാതിരിക്കാൻ വേണ്ടി ഒരു ഷോൾ വിരിച്ചിട്ടുണ്ട്. നല്ല വെയിലല്ലേ. നമ്മളങ്ങനെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മളിത് ഇനി മറച്ചിടണം. എല്ലാതും ഇലയിൽ നിന്ന് ഇപ്പോൾ കണ്ട ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന്ന് ഇലയിൽ നിന്ന് പൊളിച്ചിട്ട് അതിൻ്റെ മറ്റേ വശം കൂടെ നന്നായിട്ട് ഉണങ്ങിയെടുക്കണം. അപ്പോൾ ഞാനിത് പപ്പടം ഉണ്ടാക്കിയ ദിവസം
വെയിൽ കുറച്ച് കുറവായിരുന്നു. നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ ഇത് നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഈ ഇലയൊക്കെ ആകെ ചുങ്ങിക്കരിഞ്ഞ് നമുക്ക് പെട്ടെന്ന് അതിന് ഇളക്കിയെടുക്കാൻ പറ്റും. ഇത് ഞാൻ ഉണ്ടാക്കിയ ദിവസം വെയിൽ കുറച്ചൊരു മൂടല ഉള്ള ദിവസമായിരുന്നു, അതുകൊണ്ട് ശരിക്കും ഇങ്ങോട്ട് അടിഭാഗമൊന്നും ഉണങ്ങി വന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇത് നമ്മൾ മറിച്ചിട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഉണക്കിയെടുക്കണം. അപ്പോൾ വെയിൽ കുറവാണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം കൂടെ ഒന്ന് ഉണക്കണം. ഇത് നമ്മൾ എടുത്തു വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും കാച്ചാൻ, അപ്പോൾ നന്നായി ഉണക്കം കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പൂത്ത് കേടുവന്ന് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിത് എല്ലാം മറിച്ചിട്ടിട്ട് രണ്ട് വശം ഒരുപോലെ നന്നായിട്ട് വെയിലത്ത് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഈ വെയിൽ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ നേരത്തെ രാവിലെ നേരത്തെ ചെയ്താലും നമുക്ക് വെയിലത്തിരുന്നിട്ടൊന്നും ചെയ്യേണ്ട. നമ്മൾ നേരത്തെ വെയിൽ വരുന്നതിൻ്റെ മുമ്പ് തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ വെയിലൊക്കെ ഒന്ന് കൊണ്ടു കഴിഞ്ഞ് നമ്മൾ ആ വെയിലത്തു നിന്ന് എടുത്തിട്ട് തണുത്തൊരു സ്ഥലത്ത് കൊണ്ടു വച്ചിട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഇരുന്നിട്ട് അങ്ങനെ പെട്ടെന്ന് ഒരുപാട് ഉണ്ടാക്കുമ്പോഴൊക്കെ അങ്ങനെയാണ്. സാധാരണ ഇത് ഒരുപാടാണ് ഇവിടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇവിടെ ചേട്ടൻ്റെ അമ്മയാണ് എപ്പോഴും ഉണ്ടാക്കാറ്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞാനിത് പഠിച്ചത്. എൻ്റെ വീട്ടിലൊന്നും ചക്കപ്പപ്പടം ഉണ്ടാക്കാറില്ല. അപ്പോൾ അമ്മ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്, ഒരുപാടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ എല്ലാവരും കുട്ടികളും മക്കളും എല്ലാവരും ഉള്ള സമയത്ത് എല്ലാവരും കുട്ടികളൊക്കെ ആയിരിക്കും ഇതിനെ കൊണ്ടുപോയി ഹെൽപ്പ് ചെയ്യുക കൊണ്ട് വയ്ക്കാനൊക്കെ. അതായത് നമ്മുടെ പപ്പടം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, ഇനി ഇത് വറക്കാൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എള്ളൊക്കെ ഉണ്ട് ഇട്ടിട്ട് നല്ല ഒരു പപ്പടം തന്നെയാണ്. ഇപ്പോൾ കാണാൻ തന്നെ നല്ല ലുക്കുമില്ലേ. ഇനി നമുക്കിത് എണ്ണ ഒഴിച്ചിട്ട് കാച്ചെടുക്കാം. കാച്ചാന് കുറച്ച് അധികം എണ്ണ വേണ്ടി വരും, വലുതായിട്ടല്ലേ പരത്തിയത്. നമുക്ക് ഇനി ചെറിയ ചെറുതായിട്ടാണെങ്കിൽ സാധാ പപ്പടത്തിൻ്റെ വലുപ്പത്തിൽ വേണമെങ്കിൽ അങ്ങനെയും കുറച്ച് ഒരു സ്പൂണൊക്കെ ഇട്ടിട്ട് പരത്തിയെടുക്കാം. പക്ഷേ ഇനി അല്ലെങ്കിൽ ഇങ്ങനെ വലിയതാക്കിയിട്ട് നമുക്ക് അതിനെ കഷ്ണം മുറിച്ചിട്ട് ചെറുതായിട്ട് വേണമെങ്കിലും കാച്ചിയെടുക്കാം. അപ്പോൾ അതാ എണ്ണ ചൂടായോ എന്ന് നോക്കിയിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോന്നിട്ടിട്ട് കാച്ചിയെടുക്കാം. ഇതാ പപ്പടം ഇട്ടിട്ട് രണ്ട് ഭാഗവും എണ്ണയിൽ നന്നായിട്ട് മുക്കി പൊരിച്ച് നല്ല ക്രിസ്പി ആക്കിയിട്ട് നമുക്ക് പപ്പടം കാച്ചിയെടുക്കാം. അപ്പോൾ അതാ ഞാനിതാ എല്ലാ ഒന്ന് രണ്ടെണ്ണം കുറച്ചെണ്ണം നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ചക്ക പപ്പടമാണ്, അത് ഞാൻ എണ്ണയിൽ കാച്ചി വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ അത് നല്ല ക്രിസ്പിയാണ്. അത് നമ്മൾ പൊട്ടിച്ചാലൊക്കെ നല്ല കറുമുറ നമുക്ക് വെറുതെ വേണമെങ്കിൽ കഴിക്കാം, ചായയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ചക്കപ്പപ്പടം. നമുക്ക് ഒരുപാട് കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും. ചക്ക സീസണിൽ ഒരുപാട് ചക്കയുള്ള സമയത്തൊക്കെ ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചക്കയില്ലാത്ത സമയത്തും നമുക്ക് ഇത് കഴിക്കാനൊക്കെ എടുക്കാം. ഇതുണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാവുകയും ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.